ഒരിടവേളയ്ക്ക് ശേഷം നൃത്ത പരിശീലന കേന്ദ്രങ്ങൾ സജീവമാകുന്നു. നൃത്തവും പരിശീലനവും ഇതുമായി ബന്ധപ്പെട്ട വേദികളുമെല്ലാം ഒന്നര വർഷത്തിലധികമായി നിശ്ചലമായി കിടക്കുകയായിരുന്നു. കോവിഡ് കാരണം കലാകാരന്മാരുടെ ജീവിതവും വഴിമുട്ടിയിരുന്നു. വിദ്യാരംഭ ദിനത്തിൽ തന്നെ നൃത്ത പരിശീലന കേന്ദ്രങ്ങളിൽ അരങ്ങുണർന്നു. കാൽച്ചിലങ്കകൾ പാടിയ പാട്ട് നിലച്ച ഇന്നലകൾക്ക് വിരാമമായി. നാളെയുടെ കലാകാരികളായി ഉയരാൻ അവർ പ്രതീക്ഷയോടെ വീണ്ടും ചിലങ്ക അണിഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ഒന്നര വർഷമായി നൃത്തവേദികൾ ഉണർന്നിട്ടില്ല. നൃത്ത പരിശീലന കേന്ദ്രങ്ങൾ നിലച്ചിരുന്നു. ഇതോടെ നൃത്ത പരിശീലകർ ഉൾപ്പെടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ജീവിതം തന്നെ വഴിമുട്ടിയിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ഒരിടവേളയ്ക്കു ശേഷം നൃത്ത പരിശീലന കേന്ദ്രങ്ങൾ വീണ്ടും സജീവമായി. പെരിന്തൽമണ്ണ നൃത്തകലാകേന്ദ്രം വിദ്യാരംഭ ദിനത്തിൽ വീണ്ടും തുടക്കം കുറിച്ചു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന് കീഴിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 150 നൃത്ത പരിശീലകരുണ്ട്. കോവിഡ് കാലത്ത് ഇവരുടെ ജീവിതമാർഗം അടഞ്ഞിരുന്നു. ഇപ്പോൾ പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സർക്കാർ അനുവാദം നൽകിയതിലുള്ള സന്തോഷത്തിലാണ് ഇവർ. അപ്പോൾ നമുക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുട്ടികളെ കിട്ടണം, പിന്നെ ക്ലാസ്സുകൾ തുടങ്ങി വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതമാർഗം പുനരാരംഭിക്കുള്ളൂ എന്നുള്ള സ്ഥിതിയിലെത്തി ഗവൺമെൻറ് നമുക്കൊരു ഇപ്പോൾ പഠിപ്പിക്കാം എന്നുള്ളൊരു സമ്മതം, ഒരു അംഗീകാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ക്ലാസ് എല്ലാവരും ഈ വിജയദശമി ദിവസമാണ് എല്ലാ ടീച്ചേഴ്സും ക്ലാസ്സുകൾ തുടങ്ങി വയ്ക്കുന്നത്. അതുപോലെ നമ്മളും പെരിന്തൽമണ്ണയിൽ ഒരുപാട് സ്റ്റുഡൻസായിട്ട് നടന്നിരുന്നൊരു സ്ഥാപനമാണത്. പെരിന്തൽമണ്ണയിൽ അത്രയും സജീവമായിട്ട് നടന്നിരുന്നതാണ്. 88 മുതൽക്ക് ഇപ്പോഴും മോള് ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽക്ക് പഠിച്ച് ഇപ്പോൾ അധ്യാപികയായിട്ട് പുറത്തും ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇവിടെയും സജീവമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോണ ഒരു ക്ലാസ് ഇപ്പോൾ തുടർന്ന് നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു സന്ദർഭം ഇന്നത്തെ ദിവസം, ദശമി ദിവസം, അതിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് മുമ്പത്തെ പോലെ കുട്ടികൾ എത്തിയിട്ടില്ലെങ്കിലും കുറച്ച് കുട്ടികളൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക്. കാരണം എന്താ വെച്ചാൽ വീണ്ടും സജീവമാണ്, മേഖലകളൊക്കെ സജീവമാണെന്ന് പറയുമ്പോൾ കലാകാരന്മാരുടെ ഭാഗങ്ങളും സജീവമായി വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. ഇതുവരെ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് പലരും നൃത്ത പരിശീലനം നൽകിയിരുന്നത്. ഒന്നര വർഷത്തിലധികമായി കുട്ടികൾക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ നഷ്ടപ്പെട്ടു. നൃത്ത പരിശീലന കേന്ദ്രങ്ങൾ സജീവമായതോടെ വലിയ പ്രതീക്ഷയാണ് പരിശീലകർക്കുള്ളത്. നമ്മളിപ്പോൾ ഈ 2 വർഷമായിട്ട് എല്ലാ മേഖലയിലും ഉണ്ടായ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വളരെയധികം അനുഭവിക്കുന്നത്. കാരണം നൃത്തവും കലാപരമായിട്ടുള്ള എല്ലാ കഴിവുകളും കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നൃത്ത പരിശീലനമായിരുന്നു കുട്ടികൾക്കൊരു ഉന്മേഷം നൽകാനൊക്കെ സാധിച്ചിരുന്ന ഒരു കാര്യമാണ്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും നൃത്തം പഠിക്കുക എന്ന് പറയുന്നത് അവർക്കൊരു മെൻ്റലി ഒരു റിലാക്സേഷനും ഒക്കെ തരുന്നൊരു കാര്യമാണ്. മറ്റെല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു. അപ്പോൾ അത് ഈ ഒരു 2 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ നമ്മളുടെ അടുത്ത് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് അവർക്കൊന്നും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ട് കുട്ടികളെ കൊണ്ടുവന്ന് വിടാനുള്ള ഒരു പ്രയാസം കൊണ്ട് ഒന്നും തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഈ വിദ്യാരംഭത്തോടുകൂടി തന്നെ നമ്മൾ മാക്സിമം നമ്മൾ കുട്ടികളെനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേദികൾ പുനരാരംഭിക്കാനുള്ളൊരു ഒരു എന്താ പറയുക സാഹചര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. കലോത്സവ വേദികളാണ് കുട്ടികൾക്ക് കൂടുതൽ അവസരം നൽകുന്നത്. കലോത്സവ വേദികളില്ലാത്ത 2 വർഷങ്ങൾ കടന്നുപോയി. കലോത്സവ വേദികൾ കൂടുതൽ സജീവമായി തിരിച്ചു വരണമെന്ന ആഗ്രഹമാണ് നൃത്ത പരിശീലകർക്കുള്ളത്.
അപ്പോൾ ഈ ഒരു വർഷം എന്തായാലും കലോത്സവങ്ങൾ സ്കൂൾ തലം മുതൽക്ക് സംസ്ഥാന തലം വരെയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് ആഘോഷിച്ചിരുന്ന മേഖലയാണ് കലോത്സവങ്ങൾ. അപ്പോൾ സംസ്ഥാന തലത്തിൽ വരെയുള്ള കലോത്സവങ്ങൾ എത്രയും വേഗം തിരിച്ചു വരണം എന്നുള്ളൊരു പ്രാർത്ഥന തന്നെയാണ് ഞങ്ങൾ കലാകാരന്മാരെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അതിന് ഈ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തോടുകൂടിയെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും അത് തുടങ്ങി വയ്ക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പഴയ രീതിയിൽ അതുപോലെ തന്നെ വളരെ ഉത്സവബഹുലമായ രീതിയിൽ കലാരംഗം മുന്നോട്ട് വരണം തന്നെയാണ്. ഒരുപാട് കുട്ടികൾക്ക് അതൊരു നല്ലൊരു വേദിയായിരുന്നു അവരുടെ കഴിവുകൾ ഒരു അവതരിപ്പിക്കാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരു വേദി നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഇനി എത്രയും വേഗം ഞങ്ങളാൽ കഴിയണ രീതിയിൽ നമ്മൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്.